മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവർ തമ്മിലുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് പല വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് റീകൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ആ സാഹചര്യം ഇന്നിവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഇപ്പോൾ ഗവർണർ തന്നെ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിനെ തെരുവിൽ നേരിടുന്ന SFI-ക്കാരെ SFI പാർട്ടി CPM വിട്ടിരിക്കുന്നു എന്ന് പോലും അല്ല പറയുന്നത്, അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ വിട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരെ മറിച്ച് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളിലും ഗവർണറെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരിട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി, അദ്ദേഹം ഒരു അവസരവാദിയാണ് എന്ന് പറയുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള രീതിയിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു മഞ്ഞുരുകലിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു വിൻഡോ അത് ഒരുപക്ഷെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഈ നവകേരള യാത്ര അവസാനിക്കുമ്പോഴേക്ക് ഡിസംബർ ഏതാണ്ട് തീരാറാകും, പിന്നെ ഉടനെ തന്നെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഭരണഘടനാപരമായിട്ടുള്ള ഗവർണറുടെ ഒരു ചുമതല കൂടിയുണ്ട്. നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യേണ്ടതാണ്, അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ചുമതലകളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്, അങ്ങനെ വരുന്ന സമയത്ത് അതിലുള്ള ചില പരാമർശങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ അതിൽ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം വായിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൽ ഉള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകൾ, ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് കൊടുക്കുന്ന മാറ്ററിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇനി ഏത് രീതിയിലേക്കാണ് പുരോഗമിക്കുക എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഗവർണർ പലപ്പോഴും പറയുന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി വരുന്നില്ല എന്നാണ്. ഭരണഘടനാപരമായിട്ട് തന്നെ മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിനും അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടാൽ അത് ചെന്ന് കണ്ട് വിശദീകരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ എങ്കിൽ പോലും മുഖ്യമന്ത്രി വരുന്നില്ല എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. പലപ്പോഴും പല മന്ത്രിമാരെയുമാണ് പറഞ്ഞു വിടുന്നത്. ഈ പല പെൻഡിംഗ് ആയിട്ടുള്ള പല ബില്ലുകളെ പറ്റിയും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ വന്നിട്ട് മതിയായ രീതിയിലുള്ള തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട്. അപ്പൊ അങ്ങനെ മന്ത്രിമാരെ പോലും അയച്ചിട്ട് അങ്ങനെ മുഖാമുഖം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നാഴേക്ക് 40 വട്ടം ഈ മന്ത്രിമാരും അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തുകയാണ്. അദ്ദേഹം ഒരു അവസരവാദിയാണ് എന്ന രീതിയിൽ അദ്ദേഹം സംഘപരിവാർ രാഷ്ട്രീയത്തിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ രാഷ്ട്രീയത്തിനെ കലുഷിതമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിൽ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡി കണ്ണൂർ പോലെ അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത പദങ്ങളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ നേരിടാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തു നിന്നും ഇനി അങ്ങനെ ഒരു റിക്കൺസിലിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന കാര്യം വളരെ സംശയമാണ്. അപ്പൊ കലുഷിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോൾ പോലും ഈ നയം അവിടെ പ്രഖ്യാപിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ ചുമതലയാണ്, ബാധ്യതയാണ്. അപ്പൊ ഇനിയുള്ള നാളുകൾ, ഒരുപക്ഷെ ഈ ക്രിസ്മസിന് ശേഷമുള്ള നാളുകളൊക്കെ തന്നെ കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിംഗ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉമേഷ്, അതായത് ശ്രീ പണിക്കർക്ക് 2022-ലാണ് അന്ന് മന്ത്രിമാരുടെ സ്റ്റാഫുകളുടെ ശമ്പളം സംബന്ധിച്ച അല്ലെങ്കിൽ നിയമനം സംബന്ധിച്ച ചില പ്രശ്നങ്ങളൊക്കെ ഗവർണർ ഉന്നയിക്കുന്നത്. അതിന്റെ മറുപടിയായി അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കെ ആർ ജ്യോതിലാൽ, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇറക്കിയ ചില ഉത്തരവുകൾ അതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. ആ സമയത്ത് വലിയ ചർച്ചയായത് വന്ന് അദ്ദേഹത്തെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണറെ സ്വീകരിക്കാനായി മഞ്ഞുരുക്കലിന് സർക്കാർ നടപടി സ്വീകരിച്ചത്. ഇപ്പോൾ അതായത് താങ്കൾ പറഞ്ഞു വെച്ചത് ഇപ്പോൾ ഇനി എന്തായാലും അത്തരത്തിലുള്ള നടപടികൾക്കുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതായിരിക്കുന്നു, അങ്ങനെയല്ലേ? അല്ല, അവിടെയാണ് പ്രശ്നം. നമ്മൾ ഒരു ഡിമാൻഡ് മുന്നിലേക്ക് വെക്കുക, ആ ഡിമാൻഡ് റീസണബിൾ ആണ് എന്ന് സർക്കാരിന് തോന്നുക. നേരത്തെ ഉണ്ടായിരുന്ന ശ്രീ ജ്യോതിലാലിന്റെ ഇടപെടൽ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ പറഞ്ഞിരിക്കുന്നതല്ലാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ഉപദേശിക്കാനുള്ള അവകാശം, ഗവർണറെ ഉപദേശിക്കാനുള്ള റൈറ്റോ അതിനുള്ള ഡ്യൂട്ടിയോ ഒന്നും തന്നെ ഒരു സർക്കാരിലെ ഒരു സെക്രട്ടറിക്ക് ഇല്ല. പക്ഷേ ആ ചുമതല സ്വയമേവ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശം നിർദ്ദേശം ഒക്കെ തന്നെ കൊടുക്കുക എന്നതിന്റെ പേരിലാണ് ഗവർണറിന് അവിടെ ഒരു അപ്രീതി ഉണ്ടാകുന്നത്. അപ്പൊ അത് സർക്കാരിനെ അറിയിക്കുന്നു. സർക്കാരിന് യാതൊരു വിധത്തിലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ജ്യോതിലാലിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള ഒരേ ഒരു സൊല്യൂഷൻ മാത്രമാണ് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനിയുള്ളത് അങ്ങനെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പോലുമല്ല. നേരത്തെ ഉള്ളത് സാങ്കേതികമാണ് എന്ന് പറയാം, പക്ഷേ ഇത് സാങ്കേതികമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ നേരിട്ട് നേരം മുഖത്തോട് മുഖം നോക്കി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നതിന് ശേഷം മഞ്ഞുരുക്കലിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ നിലവിലത്തെ സാഹചര്യത്തിൽ പോസിബിൾ ആണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവർ നേരിടാൻ പോകുന്ന ആരോപണം ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ഇതിനോടകം കേൾക്കുന്നില്ലേ, കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് CPM-ഉം BJP-ഉം ഹാൻഡ് ഇൻ ഹാൻഡ് ആണ് എന്ന് പറയും. തിരിച്ച് BJP-ക്കാർ തിരിച്ച് മറ്റ് രണ്ട് കക്ഷികളുമാണ് എന്ന് പറയും. CPM മറ്റ് രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചാണ് എന്ന് പറയും.
പറയുന്നു. അപ്പൊ ഇനി അങ്ങനെ ഒരു മഞ്ഞുരുകലിനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഏത് രീതിയിലാണ് പോവുക? ഇപ്പൊ അല്പം മുമ്പ് നമ്മൾ ഈ കണ്ണൂർ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞപ്പോൾ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മഞ്ഞുരുകലിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ചർച്ചകളെ പറ്റി ഇവിടെ വാർത്തകൾ ഉണ്ടായിരുന്നു. ശ്രീ എമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ പങ്കെടുത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് വീണ്ടും അവിടെ ആർ എസ് എസ് സി പി എം ബന്ധമാണോ അല്ലെങ്കിൽ കോൺഗ്രസ് സി പി എം ബന്ധമാണോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ചയായതാണ്. അപ്പൊ ഇനിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വരിക, ഈ രണ്ടാൾക്കാരും തമ്മിൽ ഇങ്ങനെ വളരെ വലിയ സംഘർഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇനിയും ഒരു മഞ്ഞുരുകലിന് വരുന്ന സമയത്ത് അവരെടുത്തിരുന്ന ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷനെ എങ്ങനെയെങ്കിലും ഡൈല്യൂട്ട് ചെയ്യാൻ ഇവർ നിർബന്ധിതരായി എന്നൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് ഉണ്ടാകാൻ വരാതിരിക്കുക എന്നുള്ളത് ഈ രണ്ടാൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലാണ്. കാരണം താനെടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ വിൻഡിക്കേറ്റഡ് ആണ് എന്നുള്ള ബോധ്യം ഇന്ന് ഗവർണറിന് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ നവകേരള സദസ്സിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിർബന്ധമായും ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഇൻഡാസ് കൊടുത്തിട്ടല്ല അദ്ദേഹത്തെ കോഴിക്കോട്ടുള്ള തെരുവിലെ ആൾക്കാർ സ്വീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിനോട് അവർ കാണിച്ചിരുന്ന ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾഡ് പൊസിഷനോടുള്ള പിന്തുണയാണ്. അപ്പൊ അതിൽ ഇനിയും അദ്ദേഹം ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അതേപോലെ തന്നെ മുഖ്യമന്ത്രി കരുതുന്നത് എന്താണ്, അദ്ദേഹത്തിന് ഈ പറയുന്ന വലിയ സംരക്ഷണയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ പ്രീതിയാണ് എന്നാണ് അദ്ദേഹം കരുതുന്നത്. അപ്പൊ അവിടെ പോയിട്ട് എല്ലാ സമയത്തും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ സർക്കാർ അതെ കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവസാനം ഞങ്ങൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാകും. അപ്പൊ അത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു 2 മാസം 3 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമാവില്ല. അപ്പൊ എന്തൊക്കെ നീക്കുപോക്കുകളാണ് ഉണ്ടാകാൻ പോകുന്നത്, ഡ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്യേണ്ടുന്ന ഗവർണർ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തിനെ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്തൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അത് മുൻവർഷങ്ങളിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഡെവലപ്മെന്റുകൾ ഇനി വരുന്ന ആഴ്ചകളിൽ മാസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഉമേഷ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.